ഇങ്ങനെ മൊബൈലിലൊന്നും പുള്ളിയുടെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ണിന് കേടാണ്. നീ മൊബൈലിലാണ് കണ്ടിട്ടില്ലേ പപ്പ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നോ? ഇങ്ങട് ആവശ്യമില്ലാതെ വീഡിയോസ് മുമ്പ് ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടൊക്കെ. ഒരുപാട് ചെറുതല്ലേ എന്താടാ അതൊക്കെ ജീവിക്കാടാ. നമ്മളിപ്പോ തൽക്കാലം ഇങ്ങനെ കയ്യില് ജീവിച്ചു പോണത്, ഇങ്ങനെ പോട്ട്. ഞാൻ പറ വെള്ളം സിനിമയിൽ ജയസൂര്യ എങ്ങനെയായിരുന്നു ബിസിനസ് ഒക്കെ ഭയങ്കരമായിരുന്നു. അതേപോലെ പപ്പയും ബിസിനസ് ട്രൈ ചെയ്യാത്തത്. അതില് ആ ജയസൂര്യ കണക്കൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നല്ല രീതിയിൽ കുടിക്കണം. ഒരു രണ്ട് വർഷമെങ്കിലും നല്ല രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബിസിനസ് തന്നെ. പപ്പയ്ക്ക് കുടിക്കാനൊന്നും നീ പോടാണ്. ഞാൻ കാണിക്കുന്നില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ബിസിനസ്സുകാരനാവാത്ത. എനിക്കിഷ്ടമല്ല ബിസിനസ്സുകാരൻ. എനിക്ക് നമ്മള് പണിക്കൊക്കെ പോയി രാവിലെ എണീച്ച് 5 മണിക്ക് എണീച്ച് നല്ല വൃത്തിയായി റെഡിയായി കുളിച്ച് റെഡിയായി നേരെ നമ്മൾ എൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോയി ഓരോ സ്ഥലത്ത് നിന്ന് പെയിന്റ് അടിക്കുന്നതൊക്കെ സുഖം വേറെയാണ്. കണ്ടെന്ന് അമ്മയുടെ പാട തമിഴ് സീരിയലില്ല കാര കൈവശം കൊടുത്തു. തമിഴ് സീരിയല് കാണുന്ന നിവൃത്തിയില്ല. എന്തിനാന്ന് എടി ഒന്ന് നിർത്തടി. ഇത് ചെവിയിൽ വെച്ചിരുന്ന എങ്ങനെ കേൾക്കും? നിനക്ക് എപ്പോഴും ഈ സീരിയൽ കണ്ടോണ്ടിരുന്നാ അറിയില്ലേ, വേറെ ഒരു പരിപാടി ഇല്ലല്ലോ. എപ്പോഴും ഞാൻ നോക്കുമ്പോഴെല്ലാം ഇത് എന്റെ പരിപാടിയിലാണ്. എടി ഞാൻ ചോദിക്കട്ടെ, ഈ കൊറോണ സമയത്ത് ഇവന്മാർ ഈ ഷൂട്ടിംഗ് ഒന്നും നിർത്തൂല? ഇതൊക്കെ ഈ തമിഴ്നാട് സർക്കാർ അറിഞ്ഞാണ്ടല്ലേ ഇതിന്റെ സംവിധായകൻ നടയും നടമാരെയൊക്കെ പോയി ചെവിയിൽ കിഴുപ്പ് കൊടുക്കും. ഈ സമയത്തൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർ വീട്ടിരിക്കണ ഒന്നാം ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ചെവിയിൽ കിഴുക്കണ അറിഞ്ഞുകൊണ്ടിരുന്നു. ഗായത്രി ആരാണെന്ന് മനസ്സിലായോ? ആ അവളെ കൂട്ടുകാരിയില് ഭർത്താവേ വീട്ടില് ഭയങ്കര പ്രശ്നമായി. അങ്ങേരക്ക് വേറെ എന്തിനൊക്കെ ഉണ്ട്, ഭയങ്കര ഫോൺ വിളിയും ആദ്യം ഇതൊക്കെ ഒന്ന് പറയണ്ട. എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ എല്ലാം എനിക്ക് അതൊരു വിഷയമായിട്ട് തോന്നിയില്ല. എനിക്ക് ഒരു കാര്യം ചോദിച്ചപ്പോ എനിക്ക് ഒരു വല്ലാത്തൊരു വിഷമമുണ്ട്. അങ്ങനെ ഏത് നേരം ബാത്റൂം വരുന്ന ഫോൺ വിളിയാണത്. അത് ആരെങ്കിലും എന്നെ ഫോൺ വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുത്തോണ്ട് പോയി അവിടെ നിന്ന് സംസാരിക്കണത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മാരിയായിരിക്കോ എനിക്ക് ഭയങ്കര കൊളാവും. കൊറേ ദിവസം ഞാൻ പഴയ കാര്യങ്ങളൊക്കെ പറയട്ടെന്ന് പറഞ്ഞ ചേട്ടൻ പറയില്ലല്ലോ. ഞാൻ എന്തിനു പറയണം? നമുക്ക് ഈ വയല് വാരമേ കയ്യും പിടിച്ച് വയലും കണ്ട് തോടും കണ്ട് ഇങ്ങനെ നടക്കാം. എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് പോലീസ് വന്ന് നമ്മളെ പൊക്കിക്കൊണ്ട് പോയ പെറ്റിങ്. പോലീസ് ഒന്നും വരൂല്ല ചേട്ടൻ പോ. ഇതിന്റെ ഈ കാട്ടിനടയ്ക്കുന്നല്ല ഇതിലെ ഒന്നും ആരും വരുന്നില്ല. പോലീസ് ഒന്നും വരില്ല. ഒരുങ്ങനെ കൊള്ളാം. ഈ കല്യാണത്തിന് പോണാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി ചവഞ്ഞൊന്നും വരുന്നില്ല.
ബ്യൂട്ടി പാർലർ ഇല്ലാത്തോണ്ട് എല്ലാ പെണ്ണുങ്ങളെ മുഖം കരുവാളിച്ചും കറുത്തൊക്കെ തന്നെ ഇരിക്കണം. കുറവുണ്ട് വിവരത്തിന്റെ. ആ പോയി വരും, കൊല്ലു ഒന്ന് ഒരുങ്ങിട്ട് വരി, പെട്ടെന്ന് പോവാം. ഞാൻ ഇറങ്ങിയ കൊള്ളാടേ. പണ്ടേ ഇവിടെ ഈ വയലൊക്കെ ഭയങ്കര ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ ടീമുകളുണ്ട്. ചിരിച്ചു കൂപ്പാടും വെള്ളത്തിലൊക്കെ തെറ്റിയടിച്ച് വീണു. പിന്നെ വേറിട്ടെന്ന് പറഞ്ഞാൽ അന്ന് ഇവിടേക്ക് ഈ വെള്ളം കയറും. ഈ മഴ സമയത്ത് ഈ ജൂൺ മാസത്തിലൊക്കെ വെള്ളം കയറൂലേ. ആ സമയത്ത് ഒരു ചെറുക്കൻ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ ചെറുക്കൻ ഇങ്ങനെ പാലടിക്കാനായിട്ട് നടന്നു വരും, ചക്കര വെള്ളം തന്നെ നടന്നു വന്നിട്ട് എൻ്റെ കൈ ഉണ്ടല്ലേ അഴിഞ്ഞു പോയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് പോളിസ്റ്റ കയ്യിലാണ് കൊടുത്തിരുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ കയ്യിലേക്ക് അഴിഞ്ഞിരിക്കണം. അപ്പോഴാണ് അവൻ പറയണത് പ്ലാസ്റ്റിക് കയ്യിലിയുടെ എന്നാ അഴിഞ്ഞു പോയിട്ട്. ആ പോളിസ്റ്റ കയ്യിലിനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്തിനാണെന്ന്. ടോണം ഞാൻ വരുമെന്ന് പോലീസുകാരൊക്കെ പറന്ന് പോണ ക്യാമറ അതായത് ട്രോൺ. നിങ്ങൾ മാസ്ക് എടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യ അകലം പാലിക്കുന്നത് പറയാൻ. ഒറ്റ മനുഷ്യരില്ലേ ഈ പരിസരത്ത്. കാടും പിടിച്ച് ഇത് നീണ്ടു പോണെങ്കിൽ മൊത്തം ഇപ്പൊ ഒരാള് പോയല്ലേ, അത് ആളായിട്ട് തോന്നല്ലേ. ഈ കാട്ടിനിടയിൽ കൂടെ ഒറ്റയ്ക്ക് പോകണം. അമ്പലത്തിലെ കാര്യം അമ്പലം തുറക്കൂലല്ലോ. പിറകെ പോ, പിറകെ പോ. നീ ഇപ്പൊ എന്തിനാണ് എന്നെ വിളിച്ചോണ്ടത്? ഞാൻ നേരത്തെ കാര്യം പറഞ്ഞില്ലേ, ഇനിയുണ്ട് കഥകള്. എന്റെ അടുത്ത് പറയാതിരിക്കാണ് നല്ലത്. പറഞ്ഞും പോയല്ലോ, ഇനി അത് പറഞ്ഞല്ലേ പറ്റില്ലേ. ഡി അതെ, ഈ കല്യാണത്തിന് കുറച്ച് നാളെ മുമ്പാണ്. കല്യാണം കഴിഞ്ഞിട്ടല്ല, കല്യാണത്തിന് മുമ്പ് ഒരു പെൺകൊച്ചായിട്ട് എനിക്കിത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് നടക്കാം. എന്താ ഇത്ര പാരയാണ്? ഇവിടെ കള്ളുകുടിയന്മാർ ആരെയാണ്? മരുന്നും സാധനമൊന്നും ഇല്ലാത്തോണ്ട് ഞാനീ പിടിച്ചാണ് ജീവിക്കുന്നത്. ഇല്ല, ഞാൻ എഴുതിച്ചോളാം. പോയി സാറ് പോയി. എന്നിട്ടപ്പാ മഴയും വരണം. മറ്റേ കാര്യം പറഞ്ഞാണ്. മറ്റേ കാര്യം ഏത് കാര്യം? മുടിയും പിരുത്തിട്ട് എന്തേടേ നീ പത്രാളി കണക്കില്ല. കണ്ണാടി ഇട്ടോണ്ടിരുന്ന നമ്മള് പേടിച്ചു. എന്നാ ഭൂതത്തിന്റെ കണ്ണാടി കാട്ട് പിടിക്കും. അത് ഒടിയോ എന്നത് പുതിയ കണ്ണാടിയാണ്. ഇപ്പൊ എനിക്കറിയണം. എടി അതെ, ചിലക്കാതെ കാര്യം പറയാം. അതെ, ഇനി കല്യാണത്തിന് മുമ്പ് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു കടയിൽ നിന്ന് ഒരു പെങ്കുച്ച, അവളങ്ങോട്ട് വിളിക്കും, അവളിങ്ങോട്ട് വിളിക്കും. നമ്മൾ ഭയങ്കര പ്രേമമായി, അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചില്ല, അതൊക്കെ അങ്ങ് പോയി, എല്ലാം പോയി. കടക്കിടക്ക് വിളിക്കൂല. അപ്പം നിങ്ങൾ സംസാരിക്കുമല്ലേ?
പക്ഷേ അത് ചുമ്മാ അവൾ എന്റെ പരിപാടിയെ കണ്ടിട്ടില്ല ഞാൻ വെളിയിൽ സംസാരിക്കുമ്പോ ചെവി കേൾക്കാൻ വയ്യ മറ്റേ കേൾക്കാൻ വയ്യ മറിച്ച കേൾക്കാൻ വയ്യാന്ന് പറയും ബാത്റൂമിലെങ്കിലും ഞാൻ പോയിരുന്നു പരിപാടി റിഹേഴ്സൽ കേട്ടി എടി അവള് അങ്ങനല്ല ഒരു ആരാധിക ഞാൻ നേരത്തെ ഒരു പങ്കച്ചു പോയില്ല അതുപോലെ ഒരു ആരാധിക കൊറോണ സമയത്ത് തന്നെ കൂടെ തോട്ടിൽ പിടിച്ച് തള്ളിയിട്ടു നിങ്ങക്ക് ഇത് വേണം കൊറേ ദിവസം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു.